ശുശ്രൂഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനിറഞ്ഞവരെ, കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചനും അമ്മച്ചി എന്നെ കാണാൻ വന്നു. ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് അവർ എന്റെ മുമ്പിൽ വന്നിരുന്നത്. അപ്പച്ചന്റെ മുഖം കണ്ടിട്ട് ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച എന്നാ പറ്റി? അപ്പച്ചൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്, അച്ഛൻ ഞങ്ങൾ സാധാരണക്കാരാ, കൂലിപ്പണി എടുത്തിട്ട് എന്റെ കുടുംബം ഞാൻ നോക്കണേ. ഒത്തിരി കഷ്ടപ്പെട്ടാണ് അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ വളർത്തിക്കൊണ്ടു വന്നത്. അതും നല്ല അച്ഛപ്പെടുത്ത സങ്കടം. കഴിഞ്ഞ ആഴ്ച 22 വയസ്സുള്ള എന്റെ മോള് ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്താ ഞങ്ങളുടെ മോള് അങ്ങനെ ചെയ്തതെന്ന് അറിയാൻ പാടില്ല. നാണം കെട്ടവരെ പോലെ അച്ഛൻ ഞങ്ങൾ ജീവിക്കണേ. നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ ഇപ്പൊ നോക്കാൻ പറ്റണ്ട. എല്ലാവരും കളിയാക്ക, എല്ലാവരും പറയേണ്ടത് ഞങ്ങളുടെ കുഴപ്പാന്ന, വളർത്തു ദോഷാന്ന, ഞങ്ങൾ എന്താ ചെയ്തേ. അവളെ വിളിച്ചു കഴിഞ്ഞപ്പോ അവള് ഫോൺ എടുക്കണില്ല. അവളുടെ കൂട്ടുകാരികളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോ അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞെന്ന് പറയണേ, ഞങ്ങളെ ഇഷ്ടമല്ലെന്ന്, ഞങ്ങൾ പോരാന്ന്. അച്ഛൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? കൂലിപ്പണി എടുത്തിട്ട് ഞങ്ങളുടെ മോളെ നോക്കിയേ. പറ്റാവുന്ന രീതിയിലൊക്കെ അവളെ സ്നേഹിച്ചിട്ടുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തേച്ചാ ഞങ്ങളുടെ മോൾ ഇങ്ങനെ ചെയ്തേ? ഞങ്ങളോട് എന്തിനാ അച്ഛൻ ഞങ്ങളുടെ മോൾ ഇങ്ങനെ ചെയ്തേ? നാണം കെട്ടവരെ പോലെ ജീവിക്കാൻ വേണ്ടിട്ടാണോ ഞങ്ങളുടെ മോൾ ഇങ്ങനെ ചെയ്തേ? അറിയില്ല അച്ഛാ, മരിക്കണോന്ന് തോന്നാം, ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതിലും കൂടി തന്റെ ഇടവില്ല അച്ഛാ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? സ്നേഹം തെറഞ്ഞവരെ, ഈ അപ്പനും അമ്മയും എന്റെ മുമ്പിൽ ഇരുന്ന് കരയണ കണ്ടപ്പോ എനിക്ക് നല്ല സങ്കടം തോന്നി. ഈ അപ്പന്റെ അമ്മയുടെയും സങ്കടം കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം, എന്തിനാ ഈ മോൾ ഇങ്ങനെ ചെയ്തേ? ഈ അപ്പനും അമ്മയും എന്തോരം കഷ്ടപ്പെട്ട് നോക്കിയതാ, എന്നിട്ട് എന്തേ ഈ മോൾ ഇങ്ങനെ ചെയ്തിറങ്ങിപ്പോയേ? കൂലിപ്പണി എടുത്തിട്ട് ഈ അപ്പനും അമ്മയും വളർത്തിക്കൊണ്ടു വന്നേ, ഒത്തിരി പൊതിഞ്ഞു പിടിച്ചതാ, എന്നിട്ട് ഈ മോൾ ഇങ്ങനെ ചെയ്യണ കണ്ടപ്പോ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. സ്നേഹം തെറഞ്ഞവരെ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല. ഒത്തിരി മാതാപിതാക്കന്മാര് പ്രണയത്തിന്റെ പേരിൽ വേദനിക്കലുണ്ട്. ഒത്തിരി മാതാപിതാക്കന്മാര് പ്രണയത്തിന്റെ പേരിൽ സങ്കടപ്പെട്ട് എപ്പോഴും ജീവിക്കലുണ്ട്. ഒത്തിരി കുടുംബങ്ങള് പ്രണയത്തിന്റെ പേരിൽ തകർന്നു പോയിട്ടുണ്ട്. സ്നേഹം തെറഞ്ഞവരെ, ഞാൻ ഇന്ന് സംസാരിക്കുക പ്രണയത്തിന്റെ പേരിൽ മാതാപിതാക്കന്മാരെ വേദനിപ്പിക്കുന്നവരോടും, പ്രണയത്തിന്റെ പേരിൽ കുടുംബങ്ങളെ തകർത്ത് കളയുന്നവരോടും, പ്രണയത്തിന്റെ പേരിൽ നാളെ ഒരു പുരുഷന്റെ കൂടെ ഇറങ്ങിത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടും ഒക്കെയാണ്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ ആദ്യം ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിന് നിങ്ങൾ വില കൽപ്പിക്കണം. അവര് നിങ്ങളെ വിശ്വസിക്കുന്ന പോലെ ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാനും നിങ്ങൾക്ക് പറ്റണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകണേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കാമായിരുന്നു. അച്ഛനെ ഈ അഗതി മന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലൊക്കെ പോകുമ്പോൾ തോന്നിയിട്ടുണ്ട്, ഈ അനാഥാലയത്തിൽ വന്നിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കന്മാരെല്ലാം അവർ ഉപേക്ഷിച്ച് കളഞ്ഞതാ. നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കും വേണമെങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കാമായിരുന്നു, പക്ഷെ അവർ ഉപേക്ഷിച്ചില്ല. അവരവരുടെ ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും ഒക്കെ ചേർത്ത് പിടിച്ചു. അവരെയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഒരു നാളെ ഇന്നലെ കണ്ട ഒരു സുപ്രഭാതത്തിൽ കണ്ട ഒരു പുരുഷനുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ അവരോട് എന്താ പറയണ്ടേന്ന് അച്ഛൻ അറിയാൻ പാടില്ല. 10-22 വയസ്സുവരെ നിങ്ങളെ പൊതിഞ്ഞു പിടിച്ച്, സ്നേഹിച്ച്, പറ്റാവുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു തന്ന്, നിങ്ങളെ എല്ലാ നിങ്ങളെ സ്വപ്നം കണ്ട്, നിങ്ങളുടെ ജീവിതത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കണം നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് നിങ്ങൾ ഇങ്ങനെയാണ് ഒരു പ്രതിനന്ദി കാണിക്കുന്നതെങ്കിൽ അച്ഛൻ അറിയാൻ പാടില്ല എന്താ നിങ്ങളോട് പറയണ്ടേന്ന്. 10-22 വയസ്സെന്ന് പറയുന്ന ഒരു ചെറിയ കാലഘട്ടമൊന്നുമല്ല, ഒത്തിരി കാലഘട്ടമാണ്. അവരുടെ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് അവര് നിങ്ങളെ നോക്കിയേ. എന്നിട്ട് എന്തേ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണേ? സ്നേഹം നിറഞ്ഞവരെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:1-2 വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാ, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 23:22 പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാ, നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ ഒരിക്കലും നിന്ദിക്കരുതെന്ന്. പ്രഭാഷകന്റെ പുസ്തകം 7:27-28 പറയുന്നത് ഇങ്ങനെയാ, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തു പെറ്റ അമ്മയെ മറക്കരുതെന്ന്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മാതാവും പിതാവും നിങ്ങളെ കുറിച്ച് ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒത്തിരി പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തകർത്തെറിഞ്ഞ് നിങ്ങൾ ഇന്നലെ കണ്ടൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കണം, നഷ്ടമാകുന്നത് രണ്ടുപേരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളാണ്, നിങ്ങളെ കുറിച്ചുള്ള സ്വപ്നം. മാതാപിതാ ഗുരു ദൈവം എന്നൊരു സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മാതാവിനെയും പിതാവിനെയും ദൈവത്തിന്റെ സ്ഥാനത്ത് കണ്ട് ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്നവര്,
അങ്ങനെയുള്ള നിന്റെ മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചുകൊണ്ട് നീ ഏത് ജീവിതാവസ്ഥയിലേക്ക് ഇറങ്ങിത്തിരിച്ചാലും അച്ഛനറിയാൻ പാടില്ല എന്നുണ്ടാകുന്നു. നിന്നെ ഓർത്ത്, നിന്നെ മാത്രം ആശ്രയിച്ച്, നിന്നെ പ്രതി സ്വപ്നം കണ്ട്, നിനക്ക് വേണ്ടി തമ്പുരാന്റെ മുമ്പിൽ ഇരു കരങ്ങൾ ഉയർത്തി കണ്ണുനീര് വാർത്ത് കരഞ്ഞ്, നിനക്കൊരു അസുഖം ഉണ്ടാകുമ്പോ, നിനക്കൊരു വേദന ഉണ്ടാകുമ്പോ, നിനക്കൊരു തകർച്ച ഉണ്ടാകുമ്പോ അതിനെ ഓർത്ത് നൊന്ത് നൊന്ത് ഓരോ ദിവസവും തള്ളി നീക്കിയ നിന്റെ മാതാപിതാക്കന്മാരോട് നീ ചെയ്യണത് ഇങ്ങനെയാണെങ്കില്, നീ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണെങ്കില് എന്താകും നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്നറിയാൻ പാടില്ല. അപ്പന്റെ അമ്മയുടെയും കണ്ണീര് വീണ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, പ്രണയത്തിന്റെ പേരിൽ നിന്റെ മാതാപിതാക്കന്മാരെ നീ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രണയത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണം. നിന്റെ സന്തോഷത്തിന്റെ പേരിൽ നിന്റെ കൂടെയുള്ള ഒത്തിരി പേര് കരയുന്നുണ്ടെങ്കിൽ ആ പ്രണയത്തിന്റെ പേരിൽ നീ ഒന്ന് സംശയിക്കണം. ആ പ്രണയത്തെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കണം. നിന്റെ മാതാപിതാക്കന്മാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർത്തെറിഞ്ഞ് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കണം, നിന്റെ കുടുംബം ഒരു നരകമായി മാറാണ്, നിന്റെ രണ്ട് മാതാപിതാക്കന്മാർ ചത്തവരെ പോലെ ജീവിക്കാണ്, അവരുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളായിരുന്നു എപ്പോഴും ഓർത്തുകൊള്ളണം. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്ക. പ്രണയത്തിന്റെ പേരിൽ നിന്റെ മാതാപിതാക്കന്മാർ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുന്നതല്ലേ നല്ലത്? പ്രണയത്തിന്റെ പേരിൽ നിന്റെ കുടുംബം ഒരു നരകമാകുന്നുണ്ടെങ്കിൽ, തകർന്നു പോകുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുന്നതല്ലേ നല്ലത്? പ്രണയത്തിന്റെ പേരിൽ നിന്റെ ജീവിതം തച്ചുടച്ചു പോകുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുന്നതല്ലേ നല്ലത്? പ്രണയത്തിന്റെ പേരിൽ ഒത്തിരിയേറെ പേര്, നിന്റെ കൂടെയുള്ള ഒത്തിരിയേറെ പേര് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുന്നതല്ലേ നല്ലത്? എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട്, പ്രണയം ഒരു തടവറയാ, പലരെയും വേദനിപ്പിക്കുന്ന ഒരു തടവറ. പക്ഷെ സുഹൃത്ത് വലയം ഒരു നല്ല കാര്യ, ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ, നല്ല മനുഷ്യരായിട്ട് ജീവിക്കട്ടെ, മാതാപിതാക്കന്മാരുടെ കണ്ണീര് വീഴ്ത്താതെ ജീവിക്കാൻ നമുക്ക് പറ്റട്ടെ. അപ്പോഴൊക്കെയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുക. അതുകൊണ്ട് പ്രണയിക്കുന്നവരെ, ഉചിതമായി തീരുമാനമെടുത്ത് നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും കണ്ണിനീർ ഒരിക്കലും നീ വീഴ്ത്തരുത്. കാരണം ദൈവം തന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് നിന്റെ മാതാവെന്നും നിന്റെ പിതാവെന്നും ഓർക്കുക. ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാം, നല്ല മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം. ആമേൻ.